தனிச்சிருந்து வாழும் தவமணியே நானா தனிச்சிருந்து வாழும் கலமுழியே நானா தனிச்சிருந்து வாழும் தவமணியே நானா தனிச்சிருந்து வாழும் கலமுழியே ഇല്ലാത്തപ്പോഴുള്ള നിങ്ങളുടെ വരവ് നിർത്തണം. നടന്നൊക്കെ നടന്നു, അതിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങും. അതിനിപ്പോ നാട്ടിലൊക്കെ പപ്പട എത്തിക്കണ്ടായോ? മനുഷ്യനെ ഞാൻ അല്പം ബഹുദരി കാണിക്കണം. അതിനിപ്പോ ഗോതമ്പേ, ഞാൻ മാത്രമായിട്ട് എന്ത് ബഹുദരി കാണിക്കാനാ? ഒരു സഹകരണ അടിസ്ഥാനത്തില് നമ്മളൊരു ബഹുദരിവുകൾ കാണിച്ചു. അതിനിപ്പം എന്തുണ്ടായി? മാധു പപ്പടവുമായി വീടുകളിൽ പോകുന്നു, ചെലവാക്കുന്നു, തിരിച്ചു പോകുന്നു. താണ്ടവാ. പക്ഷെ മാധുവിനെ എവിടെയെങ്കിലും ഒതുക്കാവുന്ന ആരും കരുതണ്ട. ഒച്ചിര കാലം കൊണ്ടാ ഇത്രയും കാലം നടന്നതെന്ന് ഇവളുമാർക്കറിയാം. വളരെ കാളച്ചന്തയെന്നായിരിക്കും, വെറും കയറോടാണല്ലോ വരവ്. പറ്റിയ കാള ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് പക്ഷേ ഉപ്പൂടി ഇത്തിരി കുറവാ. മുക്കറിടാനായിരിക്കും. എന്തോന്ന് തമാശയായത് മാളോരെ, പാവപ്പെട്ട പണ്ടാരം പൊയ്ക്കോട്ടെ. ഹാ, വിശേഷങ്ങളെ കേട്ടിട്ട് പോവാം. ചെറിയരിക്കത്ത് രണ്ട് മൂലിയുമായി തന്റെ ലവൻ വന്നിരുന്നു, കച്ചവടം നടന്നില്ല. മാപ്പിളമാര് ഓച്ചറക്കാളെ കണ്ടാലും ഇറച്ചി വിലയ്ക്ക് കണ്ണുവെക്കുന്നവരാ. അവസാനം രണ്ടിന്റെയും വരിയടച്ച് വണ്ടിക്ക് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ പോയാലോ? താനിപ്പം പപ്പടത്തിൽ പൊടി കൂടുതൽ ഇടുന്നെന്ന് കേട്ടു. പിന്നെ പപ്പടത്തിൽ പൊടി ഇടണ്ടായോ മാളൂരെ? പൊടി ഇടണം, പക്ഷെ പപ്പടത്തിലെ ഇടാവൂ. വീടുകളിൽ ദിവസവും ദിവസവും പെണ്ണുങ്ങൾ പപ്പടം പാത്രത്തിൽ നിർത്തുമ്പോ ആണുങ്ങൾ എന്തെങ്കിലും അറിയുന്നോ? ആ, ഏതായാലും ഇപ്പോ മാധുവിന്റെ പപ്പടത്തിന്റെ പൊരിച്ച വണം തെക്കോട്ടും വടക്കോട്ടും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം. മാളൂര് സന്തോഷിക്കണമെന്നേ എനിക്കും ആഗ്രഹമുള്ളൂ. അതെ, സന്തോഷം. തന്റെ ഈ കവച്ചുകാറ്റുള്ള നടത്തേം പപ്പടക്കൊട്ടയും മോന്തലയും മറുതെല്ലാം കാണുമ്പം സന്തോഷമല്ലേ വരത്തുള്ളൂ? കാളയുമായിട്ടായിരുന്നല്ലോ സഹവാസം. മാളൂരും അങ്ങനെ തന്നെയാണല്ലോ, കാളത്തറവൻ എന്നാണല്ലോ ആളുകൾ പറയുന്നത്. കാളകൾ കൂടുമ്പം തറവന്മാരും കൂടും, കയറിന്റെ കുറവേ ഉള്ളൂ എന്ന് വെച്ചോണം. മാളൂര് പറഞ്ഞത് തന്നെ ശരി. എന്നാലേ ഇത് തനിക്ക് തന്നെ മോശം. എനിക്ക് എന്താണെന്ന് വെച്ചോ, ചെറിയ കിട്ടുന്നു കണ്ടുപോയി.